ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായി ഒരു ക്ലിപ്പിംഗ്സാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് കണ്ടു കഴിയുമ്പോഴത്തേനും ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് ആ ചെറിയ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒന്ന് കാണാം. അത് കഴിഞ്ഞ് നമുക്ക് കൂടുതലായിട്ട് ചർച്ചയിലേക്ക് പോകാം. വിദേശത്തേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. പണ്ട് ജോലിക്കായും മറ്റും വിദേശത്തേക്ക് പോകുന്ന പ്രവാസികളുടെ ചിന്ത എത്രയും പെട്ടെന്ന് രാജ്യത്തേക്ക് മടങ്ങിയെത്തണമെന്നായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യൻ പൗരത്വം തന്നെ ഉപേക്ഷിച്ചാണ് പലരും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. ഇത് സംബന്ധിച്ച് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ 16.21 ലക്ഷം പേർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചുവെന്നാണ് റിപ്പോർട്ട്. വിവരാവകാശ നിയമപ്രകാരം ദി ഇന്ത്യൻ എക്സ്പ്രസ് സമർപ്പിച്ച അപേക്ഷയിന്മേലുള്ള മറുപടിയിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 2011-ഉം 2022-ഉം മധ്യയുള്ള വർഷങ്ങളിലാണ് ഇത്രയധികം പേർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ 70,000 പേരാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്തത്. ഗോവ, പഞ്ചാബ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേരളം, തമിഴ്നാട്, ഡൽഹി, ചണ്ഡീഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരാണ് കൂടുതലായി പാസ്പോർട്ട് സറണ്ടർ ചെയ്തത്. ഇതിൽ 40.45% പേരും ഗോവയിൽ നിന്നുള്ളവരാണ്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിലെത്തി പാസ്പോർട്ട് സറണ്ടർ ചെയ്തവരുടെ കണക്കാണിത്. ഇന്ത്യൻ എംബസികളിലും ഹൈക്കമ്മീഷനുകളിലും എത്തി പാസ്പോർട്ട് തിരികെയേൽപ്പിച്ചവരുടെ കണക്ക് ഇതിൽ പെടില്ല. ഗോവ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത സംസ്ഥാനം പഞ്ചാബാണ്. 9,557 പാസ്പോർട്ടുകളാണ് ഇവിടെ നിന്നും സറണ്ടർ ചെയ്തത്. പിന്നാലെ ഗുജറാത്തും മഹാരാഷ്ട്രയുമുണ്ട്. കേരളത്തിന്റെ സ്ഥാനം 5-ാമതാണ്. 3,650 പാസ്പോർട്ടുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതിനോടകം സറണ്ടർ ചെയ്തത്. മൊത്തം സറണ്ടർ ചെയ്യപ്പെട്ടവയുടെ 5.27% വരും ഇത്. പിന്നാലെ തമിഴ്നാടും ഡൽഹിയും വരുന്നു. 1955 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് ഇരട്ട പൗരത്വം പാടില്ല. ഇന്ത്യൻ പാസ്പോർട്ടുള്ള വ്യക്തി മറ്റൊരു രാജ്യത്തിന്റെ പാസ്പോർട്ട് നേടിയാൽ ഉടൻ തന്നെ ഇന്ത്യയുടെ പാസ്പോർട്ട് തിരികെ നൽകണമെന്നാണ് നിയമം. 2011 വെറും 239 പാസ്പോർട്ടുകളാണ് സറണ്ടർ ചെയ്തിരുന്നതെങ്കിൽ തൊട്ടടുത്ത 2 വർഷത്തോടെ ഈ കണക്ക് കുതിച്ചുയരുകയായിരുന്നു. 2012 11,492 2013 പാസ്പോർട്ടുകളും സറണ്ടർ ചെയ്തു. 2012-2013 വർഷങ്ങളിൽ ഒഴികെ ബാക്കി വർഷങ്ങളിലെല്ലാം ഗോവയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പാസ്പോർട്ടുകൾ സറണ്ടർ ചെയ്യപ്പെട്ടത്. 2014 രാജ്യത്ത് ആകെ സറണ്ടർ ചെയ്യപ്പെട്ട പാസ്പോർട്ടുകളിൽ 90% ഗോവയിൽ നിന്നുള്ളവയായിരുന്നു. ഗോവയിൽ നിന്ന് ഇത്രയധികം പേർ പാസ്പോർട്ട് ഉപേക്ഷിക്കാൻ കാരണമുണ്ട്. 1961 മുൻപ് ഗോവയിൽ ജനിച്ചവർക്കും അവരുടെ 2 തലമുറകൾക്കും പോർച്ചുഗീസ് പൗരനാകാനുള്ള അവസരം പോർച്ചുഗൽ നൽകുന്നുണ്ട്. പോർച്ചുഗീസ് പാസ്പോർട്ടുള്ള വ്യക്തിക്ക് UK ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ പ്രവേശിക്കാൻ സാധിക്കും. 1986 മുതൽ യൂറോപ്യൻ യൂണിയൻ അംഗമാണ് പോർച്ചുഗൽ. ഫ്രണ്ട്സ്, നമ്മൾ ആ വീഡിയോ ക്ലിപ്പിംഗ്സ് കണ്ടു. ഏകദേശം 16 ലക്ഷം ഇന്ത്യക്കാരാണ് ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്തത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട്. അതിലേറ്റവും കൂടുതൽ പാസ്പോർട്ട് സറണ്ടർ ചെയ്തത് ഗോവ, ഏകദേശം 40%. നമുക്കറിയാം 1961 മുമ്പുള്ള ഇന്ത്യയും പോർച്ചുഗലും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് പ്രകാരം അതിനുമുമ്പ് ജനിച്ചവരും അതിനുശേഷം അവരുടെ 2 തലമുറയ്ക്കും പോർച്ചുഗീസ് പൗരത്വം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൗരത്വം കിട്ടുന്നവർ അവിടെ താമസിക്കുകയും അവിടെ ഇന്ത്യൻ പാസ്പോർട്ട് അങ്ങനെ അവർ സറണ്ടർ ചെയ്യുകയും ചെയ്തു. കാരണം നമുക്കറിയാം പോർച്ചുഗലില് യൂറോപ്യൻ യൂണിയനകത്ത് വരുന്നതാണ്. അപ്പം അവിടെ കുറച്ച് നാൾ താമസിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനകത്തുള്ള ഏത് രാജ്യത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാം. പക്ഷേ ഇപ്പം UKയിൽ വരാൻ ബുദ്ധിമുട്ടാണ്, കാരണം വിസ എടുക്കണം, ബ്രെക്സിറ്റ് ഒക്കെ ആയതുകൊണ്ട് അവർ യൂറോപ്യൻ യൂണിയൻ ഔട്ടായതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പഞ്ചാബ്, ഡൽഹി, കേരളം, തമിഴ്നാട് അങ്ങനെ നീളുന്നു ആ സംസ്ഥാന നിര. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഏകദേശം കേരളത്തിൽ നിന്ന് 3,650 പേര് പാസ്പോർട്ട് സറണ്ടർ ചെയ്തു. നമുക്കറിയാം 1955 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ഒരു ഇന്ത്യൻ വ്യക്തിക്ക് ഡുവൽ സിറ്റിസൺഷിപ്പ്, അതായത് ഇരട്ട സിറ്റിസൺഷിപ്പ് വഹിക്കാൻ പാടില്ല. ഇനി ഒരു അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ 3x മടങ്ങായിരിക്കും പാസ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്ന ആളുകളുടെ എണ്ണം. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് UK അതുപോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വന്നവർ അനേകായിരമുണ്ട്. ഇപ്പോൾ ഒരു ഹസ്ബൻഡോ വൈഫോ നേഴ്സായിട്ട് പുറം രാജ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ
അവർക്ക് കംപ്ലീറ്റ് ഫാമിലിനെ കൊണ്ടുപോകാം. ഫാമിലി കഴിഞ്ഞ് ഒരു 2 വർഷമോ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഇൻഡെഫിനിറ്റ് വിസയ്ക്ക് പല രാജ്യങ്ങളുടെയും പല രീതിയിലാണ് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യുകയും അവിടുത്തെ PR കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ സ്ഥിരവാസിയായി. അത് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാം. പാസ്പോർട്ട് അപേക്ഷിച്ച് പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. അതൊക്കെയാണ് അതിൻ്റെ രീതി. അപ്പം പിന്നെ ഏത് രാജ്യത്താണോ പാസ്പോർട്ട് കിട്ടി ആ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ വരണമെങ്കിൽ എന്തോ ഒരു പേപ്പറുണ്ട്, അതേക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് ഇനി ഒരു അടുത്ത ഒരു അഞ്ച് വർഷത്തിലേക്ക് നോക്കുവാണെങ്കിൽ മിക്കവരും തന്നെ ഇപ്പോൾ വന്നിട്ട് 2-3 വർഷമായി. പിന്നെ 2 വർഷം കഴിഞ്ഞാൽ മിക്കവർക്കും തന്നെ അവരവർ നിൽക്കുന്ന രാജ്യങ്ങളിലെ സിറ്റിസൺഷിപ്പും പാസ്പോർട്ടും ഒക്കെ കിട്ടും. ഇനിയും ആ അംഗസംഖ്യ കൂടുമേ ഉള്ളൂ. അതുതന്നെയല്ല, ഇപ്പം ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേർ ഓരോ അറിവൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നാട്ടിലേക്ക് അവർക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേനും ഒരിക്കലും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ സ്വന്തക്കാരൊക്കെ പിള്ളേരുമായിട്ട് നാട്ടിൽ വരുമ്പോഴത്തേന് പ്രത്യേകിച്ച് മഴയുള്ള സമയമൊക്കെയാണ് നമുക്കതറിയാം, ചെറിയ അട്ടയും കാര്യങ്ങളും ചെളിയും അവിടെ ഇവിടെ എല്ലാം പൂഴിമണ്ണൊക്കെ പൂണ്ട് കിടക്കും. പിന്നെ രാത്രി മുഴുവൻ കൊതുക് ശല്യം, ഈച്ച, അതും ഇതെല്ലാം കാണുമ്പോഴത്തേനും മിക്ക പിള്ളേരും 2-3 ആഴ്ചത്തേനും നാട്ടിൽ അവധിക്ക് വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും പുതിയ തലമുറ ഒരു കാരണവശാലും നാട്ടിലേക്ക് തിരിച്ചു പോകുകയില്ല. അപ്പം നമ്മളെപ്പോലുള്ള ഇച്ചിരി മിഡ് വയസ്സ് പിന്നെ ഇച്ചിരി മുന്നോട്ട് പ്രായമായവരൊക്കെ എന്ന് പറയുമ്പോഴത്തേനും നാട്ടിൽ പലപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീൽ, അതായത് അവധിക്കൊക്കെ നാട്ടിൽ പോകുക, നമ്മൾ പണ്ട് ജനിച്ചു വളർന്ന സാഹചര്യം, നമ്മൾ തോട്ടിൽ കുളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് കളിച്ചത് ആ അമ്പലത്തിലെ അല്ലെങ്കിൽ പള്ളിയിലെ പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവം, ഇതൊക്കെ നമ്മൾ എത്രമാത്രം ആസ്വദിച്ചതാണ്. അപ്പം പലപ്പോഴും നമ്മളൊക്കെ പണ്ട് ഒരു പുറം രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ അന്യസംസ്ഥാനത്തിലേക്ക് ജോലിക്ക് പോകുമ്പോൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം ആകാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കും നമ്മുടെ നാട്ടിൽ വന്ന് ആ കാറ്റും കുളിർമയും ആ എല്ലാം ഒന്ന് ആസ്വദിക്കാൻ. പക്ഷേ നാട്ടിലെ മാറുന്ന ജീവിത ചെലവുകളും രാഷ്ട്രീയ പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ ഒക്കെ നടക്കുമ്പോഴത്തേനും നാട്ടിൽ തിരിച്ചു പോയി സെറ്റിലാകുക എന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു തീരുമാനം പലരെയും പിറകോട്ട് വലിക്കുന്നു. ഇനി പുറത്തേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി, പഞ്ചാബ് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ കാനഡ, ഓസ്ട്രേലിയക്കൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. കാനഡയിൽ ഒരു പ്രത്യേക പ്രൊവിൻസ് തന്നെ ഈ സർദാർമാരെ കൊണ്ട് നിറഞ്ഞേക്കുന്ന പറഞ്ഞു കേട്ടത്. അപ്പം ഓരോരുത്തരും ഓരോ രാജ്യത്ത് ചെന്ന് അവരുടെ സ്വന്തക്കാരെ അല്ലെങ്കിൽ ആൾക്കാർ വരുന്നതിനനുസരിച്ച് കൂടിക്കൂടി പിന്നെ അതൊരു സമൂഹമായി തീരുന്നു. അവരവരുടെ ജീവിത ശിഷ്ടകാലം അവിടെ ജീവിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ മറ്റ് രാജ്യത്തിൽ പോയി താമസിച്ച് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ഏത് രാജ്യത്താണോ ജനിച്ച് വളർന്നത് നമ്മൾ ആയിരുന്ന അത്രയും കാലം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നതോളം വരെ നമുക്ക് ഏത് വ്യക്തിയായാലും ശരി ഏത് രാജ്യക്കാരനായാലും ശരി ആ രാജ്യത്തോട് കൂറ് എന്നും അവൻ്റെ മനസ്സിലുണ്ടായിരിക്കും. ഒരുപക്ഷേ വാക്കുകളിൽ ആ രാജ്യത്തെക്കുറിച്ച് അതില്ല ഇതില്ല അങ്ങനത്തെ പ്രശ്നങ്ങളാണ് എങ്കിൽ എന്ന് പറഞ്ഞ് പൊലമ്പിയാൽ പോലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയേലും അവൻ്റെ രാജ്യത്തിൻ്റെ ആ ഒരു സ്നേഹമയോ ഞാൻ ഇന്ന രാജ്യക്കാരനാണ് എന്ന് പറയാൻ ആർക്കും ഒരു മടിയുമില്ല. ഈ ഒരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം.